ईश्वरः गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिव समारंभं संगराजार्य मध्यमां अस्मदाचार्य पर्यन्तं वंदे गुरु परंपरा। സഹോദരാദരണീയ മക്കളെ, ഭജഗോവിന്ദത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഭജഗോവിന്ദത്തിലെ രണ്ടാം ശ്ലോകം, മോഹമുദ്ഗരത്തിലെ രണ്ടാം ശ്ലോകം നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് വ്യാഖ്യാനിക്കുകയാണ്. അത് പറയുമ്പോൾ കഴിഞ്ഞ ഒന്നും രണ്ടും ഭാഗങ്ങളിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഭജഗോവിന്ദത്തിന് ഭജഗോവിന്ദം എന്ന് പേര് വരാനും കാരണമെന്നും തുടർന്ന് ആരാണ് ഗോവിന്ദനെന്നും എന്താണ് ഭജ എന്നുള്ളതിൻ്റെ അർത്ഥമെന്നും ഒക്കെ വ്യാഖ്യാനിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ തുടർന്നുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ബുക്ക് കയ്യുള്ളവർ ശ്ലോകം എടുത്തു വയ്ക്കുക, രണ്ടാം ശ്ലോകം. അല്ലാത്തവർ ഓരോ ശ്ലോകത്തിലെ ഓരോ വരികളും സശ്രദ്ധം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. മൂഢജഹീഹിധനാഗമ തൃഷ്ണാം കുരും സദ്ബുദ്ധിം മനസി വിദൃഷ്ടാം യലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം। ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ। അടുത്ത ശ്ലോകത്തിലും ശങ്കരാചാര്യസ്വാമികള് തുടങ്ങുന്നത് ഹേ മൂഢ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. മൂഢൻ എന്നുള്ളത് എന്തുകൊണ്ട് അഭിസംബോധന ചെയ്തു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെ ആ വൃദ്ധനോട് വീണ്ടും പറയുന്നു, യു ആർ എ ഫൂൾ, നീ ഒരു പടു വിഡ്ഢിയാകുന്നു. കാരണം ഈ അന്ത്യയാമത്തിലും അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിലും ജീവിതത്തിന്റെ അന്ത്യയാമത്തിലും നീ പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്ന ഒറ്റ ചിന്തയിൽ മാത്രം മുഴുകിക്കൊണ്ട് പാണിനീയ ധാതു ശബ്ദങ്ങളെ ഹൃദ്യസ്ഥമാക്കി ആ ഗ്രാമർ ബുക്ക് മാർക്കറ്റിൽ വിറ്റഴിച്ചുകൊണ്ട് കൂടുതൽ ധനത്തെ ഉണ്ടാക്കണമെന്നാണോ നിന്റെ താല്പര്യം? അതോ അതിൻ്റെയുമായി ജീവിത ലക്ഷ്യം കൈവരിക്കലാണോ എന്ന് നമ്മുടെ ചിന്തയ്ക്ക് പറയാം. നമ്മൾ ഈ കാലിക പ്രസക്തിക്കുള്ള ഈ ശ്ലോകം വളരെയധികം കാലിക പ്രസക്തിക്കുള്ള ശ്ലോകമാണ്. നമ്മൾ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് പത്രധാരാക്ക് വായിക്കുകയുണ്ടായി, സ്വന്തം കുട്ടികൾ ഐസ്ക്രീമിലും മറ്റും വിഷം കലർത്തി തൻ്റെ ഉറ്റവരെയും ഉടയവരെയും കൊല്ലാൻ ശ്രമിക്കുകയും അതുവഴി ധനം സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അതിദാരുണമായ കാലഘട്ടമാണിന്ന്. അപ്പോൾ വർഷങ്ങൾക്കപ്പുറം ശങ്കരാചാര്യർ ആലപിച്ച് ഈ ശ്ലോകം നോക്കും. എന്താ പറയുന്നത്? മൂഢജഹീഹി, ഹേ മൂഢ, ജഹീഹി ഒഴിവാക്കിയാലും, ഇറ്റ് അവോയ്ഡ്, ധനാഗമ തൃഷ്ണ, ധനം വേണം ധനം വേണം ധനം വേണം, അക്യുമുലേഷൻ ഓഫ് ലോട്ട് ഓഫ് വെൽത്ത്, അതാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ താല്പര്യം. എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കുക, അതാണ് കുട്ടിയോടും പറയാറ് നമ്മൾ, മോനെ നീ എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കുന്നു എന്നല്ല, എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കണം. അതിന്റെ തൃഷ്ണ ഡേ ബൈ ഡേ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു. ധനാഗമ തൃഷ്ണ, പാഷൻ ഫോർ അക്യുമുലേറ്റിംഗ് വെൽത്ത്. അതുകൊണ്ട് ആ വൃദ്ധനോട് പറയുന്നു, ശിഷ്യസമേതം അവിടെ എത്തിച്ചേർന്ന ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, എന്ത്? ദ ഗ്രീഡ് ഫോർ മണി ഷുഡ് ബി അബാൻഡൻഡ്, ഷുഡ് ബി അവോയ്ഡഡ്. പൈസയ്ക്ക് വേണ്ടിയുള്ള നിന്റെ അത്യാർത്ഥിയുണ്ടല്ലോ, അത് ഒഴിവാക്കിയാലും. പകരം അല്ലയോ മൂഢ, ധനം വന്നു ചേരണം എന്നുള്ള ആ ത്യാഗത്തെ നീ ത്യജിച്ചാലും, പകരം മനസ്സിൽ വൈരാഗ്യത്തെ ചെയ്യൂ,
മനസ്സിൽ വൈരാഗ്യത്തെ ചെയ്യൂ. ഡിസ്പാഷൻ, ഡിസ്പാഷൻ ഓഫ് ലൈഫ്. അതുവഴി സദ്ബുദ്ധിയെ പ്രദാനം ചെയ്താലും പോരാ. സോ കർമ്മത്തിൽ നിന്നും നീ എന്തു നേടുന്നു, ആ നേടിയ ധനത്തിൽ നീ അമിതമായി സന്തോഷമുള്ളൂ. കാരണം നല്ല ശ്രേഷ്ഠമായ ഉപദേശമാണത്. നീ വിഡ്ഢിയാണ്, കാരണം പണ്ടൊരു 90 വയസ്സോ 90 മുകളിൽ വയസ്സോ എന്നൊരു കാരണവര് തൻ്റെ മുറ്റത്ത് ഒറ്റയ്ക്കൊരു കുഴിയെടുത്ത് അതിലൊരു തെങ്ങ് തൈ നടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാരണവര് അദ്ദേഹത്തോട് ചോദിച്ചു പോലും, ഹേ എന്താ പൂപ്പ ഈ ഇത്രയും വയസ്സാം കാലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കുഴിയെടുത്ത് തെങ്ങും തൈ നടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോലും, അത് മോനെ ഈ തെങ്ങ് നട്ടുവളർത്തി അതിൽ നിന്നൊരു ഇളനീരിട്ട് കുടിച്ചിട്ട് വേണം എനിക്ക് പോകാനെന്ന്. ഇത് തന്നെയല്ലേ ശങ്കരാചാര്യം ഉദ്ദേശിക്കുന്നത്? എന്താ ഇത് എൻഡ് വെർച്ച് ഫോർ ലൈഫ്? നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലും നമ്മളെ കണ്ണു മുഴുവൻ ധനത്തിലേക്കാണ്. ധനം ധനം ഇത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. അത്തരക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ശങ്കരാചാര്യർ ആരംഭിച്ചതാണ് ഈ ശ്ലോകം. യാതൊരു സംശയവുമില്ല, ഇന്നും നമ്മുടെ ഇടയിൽ ധാരാളം പേര് പൈസ 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 എന്ന് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയാതിരിക്കുന്ന ഒരു വസ്തു ലോകത്തിലുണ്ടെങ്കിൽ അതെന്താ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയാതിരിക്കും. പകരം വേണം എന്ന് തോന്നിക്കുന്ന ഒരു വസ്തു ലോകത്തിൽ എന്താ? പൈസയാണോ ധനമാണോ വിത്തമാണോ? ഞാൻ പറയും അല്ലേ അല്ല എന്ന്. കാരണം നിങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ഇറക്കിയ നല്ല വടിവത്ത് നോട്ട് കെട്ടുകെട്ടാക്കിയിട്ട് അങ്ങ് ഹിമാലയ സാഗരത്തിലെ തപശ്ചര്യം ഒഴുകുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു പെട്ടി നോട്ട് കൊണ്ടുവച്ച് കൊടുത്തു, അദ്ദേഹം അത് നോക്കുകയില്ല. കാരണം ധനം സന്തോഷത്തെ പ്രദാനം ചെയ്യില്ല ഒരിക്കലും. അയാളുടെ ശ്രദ്ധ ഒരിക്കലും ധനത്തിലല്ല, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ധനാഗമനത്തിലാണ്. അത്തരക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യയുടെ ഈ ഗാനം ആരംഭിച്ചിട്ടുണ്ടാവുക. എന്താ വൃതനോട് പറയുന്നത്? ജഹീഹി ധനാഗമ തൃഷ്ണാം, ജഹീഹി അവോയുടെ ഒരു നീ ഒഴിവാക്കിയാലും നിന്റെ ആ തൃഷ്ണ ഉണ്ടല്ലോ മരണക്കുഴിയിലേക്ക് കാല് നീട്ടുമ്പോഴും കോടികൾ സമ്പാദിക്കാനുള്ള ആ തൃഷ്ണ, അഥവാ എന്ത് കള്ളക്കടത്ത് നടത്തിയാലും വേണ്ടില്ല, സ്വർണ്ണ കള്ളക്കടത്തോ എന്ത് കള്ളക്കടത്ത് നടത്തിയാലും വേണ്ടില്ല, ധനമാർജിക്കണം ധനമാർജിക്കണം എന്നുള്ള നിന്റെ ആ ഇച്ഛയുണ്ടല്ലോ, ഏ പടുവൃത്ത അതൊന്ന് ഒഴിവാക്കിക്കൂടെ, ഒഴിവാക്കിക്കൂടെ. പകരം കുരു ചെയ്യൂ സദ്ബുദ്ധി. എന്താ സദ്ബുദ്ധി എന്ന് പറഞ്ഞാല്? ലെറ്റ് യുവർ ഇന്റലിജൻസ് വർക്ക് ആൻഡ് തിങ്ക് പ്രോപ്പർലി അബൌട്ട് ദ ഇൻമോസ്റ്റ് സോൾ ആൻഡ് വിച്ച് ഈസ് സച്ചിദാനന്ദ ദ ബ്ലിസ്ഫുൾ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ഹരി. നിന്റെ ഇന്റലിജൻസ് ഉണ്ടല്ലോ, നിന്റെ ബുദ്ധി ഉണ്ടല്ലോ, അത് സച്ചിദാനന്ദത്തിലേക്ക് തിരിയൂ. ഈ ശങ്കരാചാര്യ രണ്ടാം ശ്ലോകം തൊട്ട് മുഴുവൻ തന്നെ ഒന്നാം ശ്ലോകത്തിൽ എന്താണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞു, അവിടുന്ന് അങ്ങോട്ട് ഗോവിന്ദനിൽ നിന്ന് നമ്മളെ അകലിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഗോവിന്ദനിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത്, ഗോവിന്ദനിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം ഗോവിന്ദനിൽ നിന്ന് എന്താണ് നമ്മെ മാറ്റി നിർത്തുന്നത് അല്ലേ? ഗോവിന്ദനിലേക്ക് അടുക്കുന്നതിന് പകരം നമ്മൾ ഗോവിന്ദനെ ഡിസ്ട്രാക്ട് ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാ? അത് ഇത്യാദി കാര്യങ്ങളാണ്. ഒന്നാമത് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത് പോലെ എന്താ, അവോയ് കാമിനി കാഞ്ചനം എന്നാണ്. അവോയ് കാമിനി കാഞ്ചനം, എന്താ കാമിനികളെയും സ്വർണത്തെയും ഒഴിവാക്കൂ എന്ന്. അപ്പൊ ഇവിടെ നീ കുരു ചെയ്യൂ സദ്ബുദ്ധി, നല്ല ബുദ്ധിയെ കുറച്ച ബുദ്ധിയെ. ഇവിടെ സദ്ബുദ്ധി എന്ന് പറഞ്ഞതിൽ കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് ഫോസ്റ്റർ ഡിസ്പാഷൻ ഇൻ യുവർ മൈൻഡ്. ഈ പാഷന് പകരം വൈരാഗ്യത്തെ നട്ടു. വൈരാഗ്യം എന്നുള്ളത് മലയാളത്തിൽ വൈരാഗ്യമല്ല, എന്താ തന്നിലേക്ക് എന്തൊക്കെ വന്നു ചേർന്നിട്ടുണ്ടോ ആ വന്നു ചേർന്നതിനെയെല്ലാം ത്യജിക്കാനുള്ള ഒരു മാനസികാവസ്ഥ. എന്നിട്ട് നമ്മളെ 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 നമ്മളാക്കി നിർത്തുന്ന ആ
ആത്യന്തികമായ ദൈവ തേജസ്സിലേക്ക് എത്തിപ്പിക്കുന്നതിനെയാണ് ഡിസ്പാഷണൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുരു സദ്ബുദ്ധി, കുരു സദ്ബുദ്ധി, നീ നല്ല ബുദ്ധിയെ ചെയ്താലും. ഗീതയിലെ രണ്ടാം അധ്യായത്തിൽ സ്ഥിരപ്രജ്ഞൻ എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥ, സ്ഥിതിയ സ്ഥിരതയാര് സ്ഥിരപ്രജ്ഞനാര് എന്നൊക്കെ വ്യക്തമായി രണ്ടാം അധ്യായത്തിൽ വ്യാഖ്യാനിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുക. എന്നിട്ടോ മനസ്സിലെ വിതൃഷ്ണയെ ഉണ്ടാക്കൂ, തൃഷ്ണയല്ല വിതൃഷ്ണയെ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ പോരാ 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 എന്ന് പറഞ്ഞാൽ അതിലേക്ക് തന്നെ നമ്മളിങ്ങനെ ആകർഷിപ്പിക്കുന്ന എതിലേക്ക്? ആ നമ്മുടെ കാമനകളിലേക്ക്. അപ്പൊ കാമനകളിൽ നിന്ന് മനസ്സിനെ മാറ്റി വിതൃഷ്ണയിലെത്തിക്കൂ. നീ ഇപ്പോ എപ്പോഴും ഈ തൃഷ്ണയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? യല്ലബസേ നിജ കർമ്മോപാത്തം, യല്ലബസേ നിജ കർമ്മോപാത്തം. എന്തൊന്ന് ലഭിച്ചാൽ, ഏത് വഴി? നിന്റെ സ്വന്തമുള്ള സ്വയമുള്ള സ്വകർമ്മത്തിൽ നിന്ന് എന്ത് നേടുന്നുവോ, നിജ കർമ്മോപാത്തം വഴി നിനക്ക് എന്ത് ലഭിക്കുന്നുവോ, ആ വിത്തത്തില് തേന വിനോദയ ചിത്തം. നീ എന്നും അതിൽ ആഹ്ലാദിച്ചാലും, then only you will get complete fulfillment of your life and also a fulfilled life. അപ്പോ ഇതാണ് ഈ രണ്ടാം ശ്ലോകത്തില് ശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എത്ര കണ്ട് ധനം ആദിച്ചാലും നമുക്ക് മാനസികമായ ഒരു സംതൃപ്തി വരില്ല. കാരണം ലൈഫ് ഇസ് എ പാരഡോക്സ്. വി വിൽ നോട്ട് ഗെറ്റ് വാട്ട് യു വിഷ് ഫോർ, ആൻഡ് വാട്ട് യു ഗെയിൻ വി കനോട്ട് പ്രോസസ്. വാട്ട് വി കനോട്ട് പ്രോസസ് ദാറ്റ് യു വിൽ നോട്ട് ഗിവ് യു സാറ്റിസ്ഫാക്ഷൻ. ജീവിതം എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു വിരോധാവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്ക് കിട്ടില്ല. കിട്ടിയൊന്നും സ്വന്തമാക്കാൻ പറ്റില്ല. സ്വന്തമാക്കാൻ പറ്റാതെ വരുമ്പോൾ അവിടെ നമുക്ക് കാമക്രോധ മോഹരോപാധികളൊക്കെ വരും. അതുകൊണ്ട് നിന്റെ മനസ്സിനെ സ്വസ്ഥമാക്കി നിർത്തണമെങ്കിൽ, സ്വസ്ഥമായി നിർത്തണമെങ്കിൽ ഇതാ അതിനുള്ള ഒറ്റ മരുന്ന് ഈ ശ്ലോകമാണ്. ശങ്കരാചാര്യർ അടുത്ത ശ്ലോകങ്ങളിലും വളരെ ക്ലിയറായിട്ട് ഗോവിന്ദനിൽ നിന്ന് നമ്മെ അകത്തി അറക്കി നിർത്തുന്നത് എന്തൊക്കെയാണ് എന്നും, ഈ സമാജത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അനുവർത്തിക്കേണ്ടതെന്നും വളരെ വ്യക്തമായി പഠിക്കുന്നു. അതുകൊണ്ട് ഈ പ്രകരണ ഗ്രന്ഥം കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. തൽക്കാലം ഇന്ന് ഇതിനോട് നിർത്തുന്നു. ഒരിക്കൽ കൂടി പല്ലവി ഒരിക്കൽ കൂടി ചെല്ലുക, ആസ്വദിക്കുക. ഓരോ ഭാഗങ്ങളായിട്ട് ഭജഗോവിന്ദത്തിന്റെ ബൊക്കേറ്റ് ഫ്ലവർ നിങ്ങൾക്ക് വിടത്തി തരുന്നാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പല്ലവി ഒരിക്കൽ കൂടി അലപിച്ച് ഇന്നത്തെ ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. മൂഢജഹീഹിതനാഗമതൃഷ്ണ കുരും സദ്ബുദ്ധി മനസി വിതൃഷ്ണ യല്ലബസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ.